മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഏറ്റവും പ്രിയ നിറഞ്ഞവരെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോയുടെ രൂപാന്തരീകരണം നമ്മൾ വായിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളെ വ്യക്തമായി ആ വചനഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 1-ാമത്തെ അനുഗ്രഹമായി നമ്മൾ വായിക്കുന്നത് മുഖപ്രകാശമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖം തേജസ്സുള്ളതായിത്തീരുന്നു. ഈശോയുടെ മുഖം തേജസ്സുറ്റതായിത്തീർന്നു. നിരന്തരം പിതാവുമായ സമ്പർക്കത്തിലാണ് ആ തേജസ് സ്വന്തമാക്കാൻ സാധിച്ചത്. നമ്മൾ ദൈവവുമായി നിരന്തരമായ സമ്പർക്കത്തിൽ നമ്മുടെ മുഖം തേജസ്സുള്ളതായി മാറുന്നു. ഒപ്പം നമ്മുടെ ജീവിതവും ഹൃദയവും ആ തേജസ്സിന് സ്വന്തമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2-ാമത്തെ ഒരു അനുഗ്രഹം ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. വ്യക്തത, നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യങ്ങൾ, ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള പല സംശയങ്ങൾക്കും മറുപടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ലഭിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. ജീവിതത്തിലെ നമ്മുടെ മിഷന്, ദൗത്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. 3-ാമത് പ്രാർത്ഥനയിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത് കറേജാണ്, ധീരതയാണ്. ഏത് റിസ്ക്കും ഈശോ ആ രൂപാന്തരീകരണ സമയത്ത് താബോർ മലയിൽ നിൽക്കുകയല്ല, വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയാണ്? ഗെത്സമനിയിലേക്കുള്ള യാത്രയായിരുന്നു അത്, മരണത്തെ പുലുകാനുള്ള യാത്ര. ധീരത ലഭിക്കുകയാണ് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായി, ദൈവത്തെ പുലുകുവാനായി ഏത് റിസ്ക്കുകളും എടുക്കുവാൻ, ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ധീരതയോടെ ആ തമ്പുരാൻ്റെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് ജീവിക്കുവാൻ പ്രാർത്ഥന ഒരു മനുഷ്യനെ സഹായിക്കുകയാണ്. പ്രിയ നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആ രൂപാന്തരീകരണ വേളയിൽ ഈശോയ്ക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങളെ, പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളെ നമുക്കും സ്വന്തമാക്കാം. മുഖം തേജസ്സുള്ളതായി മാറുന്നു, ധീരതയുള്ളവരായി മാറുന്നു. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ദൗത്യങ്ങൾക്കും നമ്മുടെ ദർശനങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു. ദിവ്യകാരൻ ഈശോയെ, പ്രാർത്ഥനയിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ തേജസ്സിന് സ്വന്തമാക്കുവാൻ, അങ്ങയുടെ പ്രകാശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ തേജസ്സിനെ പകർന്നു കൊടുക്കുവാൻ. മത്തായി 5:16 പറയുന്ന പോലെ, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് വചനത്തിലൂടെ അരുളിച്ചെയ്യുന്ന പോലെ, അങ്ങിൽ നിന്നും സ്വന്തമാക്കിയ ആ തേജസ്, ആ പ്രകാശം എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ചിന്തകൾക്കും ദർശനങ്ങൾക്കും എൻ്റെ ദൗത്യങ്ങൾക്കും ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുവാനായിട്ട് അങ്ങയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കറേജ്, ധീരതയോടുകൂടി തിന്മയ്ക്കെതിരെ പടപൊരുതുവാനും നന്മയെ പുലുകുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നു. ധൈര്യത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഉൾച്ചേർക്കണമേ. കരഞ്ഞു പ്രാർത്ഥിച്ച കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ച ഉണർവെനിക്കേകീടും. അവനല്ലോ നല്ല ദൈവം, അവനെന്നും എൻ്റെ
ദൈവം അവനല്ലോ നല്ല ദൈവം അവനെന്നും എൻ്റെ ദൈവം അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കി അങ്ങ് മാറ്റണമേ. യേശുവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് വ്യക്തതയും ധൈര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ മുഖപ്രകാശവും കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ച ഉണർവെനിക്കേകീടും. അവനല്ലോ നല്ല ദൈവം, അവനെന്നും നല്ല ദൈവം, അവനല്ലോ നല്ല ദൈവം, അവനെ നല്ല ദൈവം, അവനെന്നും നല്ല ദൈവം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്തേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്തേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്തേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.